ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം? എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ടു വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി, ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 6 ചൊവ്വാഴ്ച. കോവിഡിന്റെ മൂന്നാം തരംഗം രാജ്യത്ത് ഓഗസ്റ്റ് മധ്യത്തോടെ തുടങ്ങിയേക്കുമെന്ന് SBI റിസർച്ചിന്റെ പഠന റിപ്പോർട്ട്. സെപ്റ്റംബറോടെ മൂന്നാം തരംഗം ഉച്ചസ്ഥായിയിൽ എത്തുമെന്നും ഇന്നലെ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രവചിക്കുന്നു. രണ്ടാം തരംഗം അവസാനിക്കുന്നതിന് മുൻപ് മൂന്നാം തരംഗം ഓഗസ്റ്റിൽ തുടങ്ങുമെന്നാണ് പ്രവചനം. വാക്സിനേഷനാണ് മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏക മാർഗമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിൽ 4.6% മാത്രമാണ് പൂർണ്ണമായും വാക്സിൻ കുത്തിവയ്പ് ലഭിച്ചത്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണിത്. US ജനസംഖ്യയുടെ 47.1%, UK 48.7% രണ്ട് ഡോസ് വാക്സിൻ ലഭിച്ചു. കോൺഗ്രസ് ടൂൾ കിറ്റ് കേസ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. ഇത്തരം നിസ്സാര ഹർജികൾ സമർപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ കർശന നടപടികൾ സ്വീകരിക്കേണ്ട സമയമായെന്ന് ഹർജി തള്ളിക്കൊണ്ട് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ഹർജിക്കാരന് ടൂൾ കിറ്റിനോട് താൽപര്യമില്ലെങ്കിൽ അതിനെ അവഗണിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന കാര്യം താങ്കൾക്കറിയില്ലേ എന്നും ചോദിച്ചു. പശുവിന്റെ പേരിൽ മുസ്ലിങ്ങളെ വേർതിരിച്ച് ആൾക്കൂട്ട ആക്രമണം നടത്തുന്നവർ ഹിന്ദുത്വത്തിന് എതിരായാണ് പ്രവർത്തിക്കുന്നതെന്ന മോഹൻ ഭാഗവതിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്. മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന BJP നേതാക്കളെയാണ് RSS മേധാവി ഇക്കാര്യം ആദ്യം ബോധ്യപ്പെടുത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒരാഴ്ച കൂടി നീണ്ടേക്കും. സംസ്ഥാനത്ത് പൊതുവിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലുള്ള വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും പരിശോധനകൾ വർദ്ധിപ്പിക്കാനാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. എന്തെല്ലാം ഇളവുകൾ വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർമാരുടെ യോഗം മുഖ്യമന്ത്രി ഇന്ന് വിളിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 3:30 യോഗശേഷം വൈകിട്ടത്തെ വാർത്താസമ്മേളനത്തിലാവും ലോക്ഡൌൺ നിയന്ത്രണം എങ്ങനെയെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുക. കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പോലീസ് കമ്മീഷണറേറ്റുകൾ സ്ഥാപിക്കണമെന്ന് വീണ്ടും സർക്കാരിനെ ശുപാർശ. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കും മുൻപ് ലോക്നാഥ് ബെഹ്റയാണ് ആഭ്യന്തരവകുപ്പിന് ശുപാർശ നൽകിയത്. കളക്ടർമാർക്കുള്ള എല്ലാ മജിസ്റ്റീരിയൽ അധികാരങ്ങളും ആവശ്യമില്ലെന്നും ഗുണ്ടാനിയമം നടപ്പാക്കാനുള്ള അധികാരങ്ങൾ മാത്രം നൽകിയാൽ മതിയെന്നുമാണ് ഇതിലുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതൽ ചർച്ചയാകുന്ന പോലീസ് കമ്മീഷണറേറ്റ് എന്ന ആവശ്യം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാവുകയാണ്. കിറ്റെക്സിലെ പരിശോധനയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ വിശദീകരണവുമായി വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. സംസ്ഥാന സർക്കാരോ ഏതെങ്കിലും വകുപ്പോ മുൻകൈയെടുത്ത് ഒരു പരിശോധനയും കിറ്റെക്സിൽ നടത്തിയിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. പരിശോധനകളെ സംബന്ധിച്ച് ഔദ്യോഗിക പരാതി നൽകാതെ കിറ്റെക്സ് മേധാവി Sabu M. Jacob സംസ്ഥാന സർക്കാരിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഗൌരവതരമാണെന്നും രാജീവ് പറഞ്ഞു. വ്യവസായ മന്ത്രി P. രാജീവിന് മറുപടിയുമായി കിറ്റെക്സ് ഉടമ സാബു ജേക്കബ്. താനാണ് കുഴപ്പക്കാരനെന്ന് ചിത്രീകരിക്കാൻ നോക്കുന്നതായി അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സർക്കാരിനെയോ വ്യവസായ മന്ത്രിയെയോ വെല്ലുവിളിക്കാനോ ഒന്നുമല്ല, ഇവിടെ ഒരു വ്യവസായി നേരിട്ടത് പീഡനമാണ്. ഒരു മൃഗത്തെപ്പോലെ ഒരു വ്യവസായിയെ ഒരു മാസമിട്ട് പീഡിപ്പിച്ചു, തൊഴിലാളികളെ പീഡിപ്പിച്ചു. ഇതാണ് വ്യവസായ സൌഹൃദമെന്നും ഇതാണ് കേരളമെന്നും പറഞ്ഞ സാബു എല്ലാവരും വ്യവസായം തുടരട്ടെയെന്നും എല്ലായിടത്തുനിന്നും നിക്ഷേപം വരട്ടെയെന്നും ആശംസിച്ചു. എന്തായാലും തനിക്ക് തന്റേതായ വഴി തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KM Mani അഴിമതിക്കാരനായിരുന്നുവെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ. നിയമസഭാ കയ്യാങ്കളി കേസ് പരിഗണിക്കുന്നതിനിടെയാണ് സർക്കാരിനുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ ഇക്കാര്യം പറഞ്ഞത്. അഴിമതിക്കാരനെതിരെയാണ് MLA സഭയിൽ പ്രതിഷേധിച്ചതെന്നും സർക്കാർ വാദിച്ചു. ആത്മാഭിമാനമുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFനുള്ള പിന്തുണ പിൻവലിക്കണമെന്ന് കേരള ജനപക്ഷം നേതാവ് PC ജോർജ്. നിയമസഭയിലെ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട് KM Mani അഴിമതിക്കാരനായിരുന്നെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചുവെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് PC ജോർജിന്റെ പ്രതികരണം.
കുഴൽപ്പണക്കേസിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് ഹാജരാകില്ല. കേസുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനായി ഇന്ന് 10 ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സുരേന്ദ്രനെ നോട്ടീസ് നൽകിയിരുന്നു. എപ്പോഴാണ് ഹാജരാകുന്നതെന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നായിരുന്നു നോട്ടീസ് കിട്ടിയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. സംഘപരിവാറിന്റെയും മോദി അമിത്ഷാ ഉന്മൂലന രാഷ്ട്രീയത്തിന്റെയും ഒടുവിലത്തെ രക്തസാക്ഷിയാണ് ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ. തികഞ്ഞ മനുഷ്യസ്നേഹിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായിരുന്ന ഫാദർ സ്റ്റാൻ സ്വാമി സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഗിരിവർഗക്കാർ ഉൾപ്പെടെയുള്ള ജനവിഭാഗത്തിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഗുരുശ്രേഷ്ഠനായിരുന്നുവെന്ന് സിദ്ദിഖ് പറഞ്ഞു. മരമുറി വിവാദത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ റവന്യൂ വകുപ്പിന്റെ ഫയൽ പുറത്തുവന്നതിന് പിന്നാലെ പ്രതികാര നടപടി. റവന്യൂ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഒ ജി ശാലിനിക്കെതിരെയാണ് സർക്കാർ നടപടി. ഒ ജി ശാലിനിയോട് അവധിയിൽ പോകാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എ ജയതിലക് ആവശ്യപ്പെട്ടു. തുടർന്ന് അവർ അവധിക്ക് അപേക്ഷയും നൽകി. കോതമംഗലം പള്ളി ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി യാക്കോബായ വിശ്വാസികൾ പിൻവലിച്ചു. ഹർജി പിൻവലിക്കാൻ അനുവദിക്കണമെന്ന യാക്കോബായ വിശ്വാസികളുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. ബി ജെ പിയും ശിവസേനയും തമ്മിലുള്ള ബന്ധം ഇന്ത്യയും പാകിസ്ഥാനും പോലെയല്ലെന്നും മറിച്ച് കഴിഞ്ഞ ദിവസം വിവാഹമോചിതരായ അമീർ ഖാനെയും കിരൺ റാവുവിനെയും പോലെയാണെന്ന് ശിവസേനാ നേതാവ് സഞ്ജയ് റാവുത്. ഞങ്ങളുടെ രാഷ്ട്രീയ വഴികൾ വ്യത്യസ്തമായിരിക്കും, പക്ഷേ ഞങ്ങളുടെ സൗഹൃദത്തിന് കേടുപറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പിയും ശിവസേനയും ശത്രുക്കളല്ലെന്ന് ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫഡ്നവിസിന്റെ പരാമർശത്തിന് പിന്നാലെയാണ് റാവുത്തിന്റെ പ്രതികരണം. നിയമസഭയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ 12 ബി ജെ പി എം എൽ എമാരെ സ്പീക്കർ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. നിയമസഭാ സ്പീക്കർ ഭാസ്കർ ജാദവിനെ കയ്യേറ്റം ചെയ്യുകയും മോശം പരാമർശങ്ങൾ നടത്തുകയും സഭയിൽ ബഹളമുണ്ടാക്കുകയും ചെയ്തതിന്റെ പേരിലാണ് നടപടി. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൻ അഭിജിത് മുഖർജി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിലാണ് അഭിജിത് മുഖർജി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ഇറാനിൽ നിന്ന് കടൽമാർഗം ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച ഹെറോയിൻ പിടികൂടി. അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം 2,000 കോടി രൂപ വില വരുന്ന 283 കിലോഗ്രാം ഹെറോയിനാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടിയത്. ഈ അടുത്ത് രാജ്യത്ത് നടന്ന വമ്പൻ ലഹരിമരുന്ന് വേട്ടയാണിത്. പ്രമുഖ ഓഡിറ്റ് സ്ഥാപനമായ ഡിലോയിറ്റ് 2021 ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന റീറ്റെയിൽ സ്ഥാപനങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. മിഡിൽ ഈസ്റ്റിൽ നിന്നും ലുലു ഗ്രൂപ്പ്, കാരിഫോർ എന്നിവ മാത്രമാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. അമേരിക്കൻ സ്ഥാപനങ്ങളായ വാൾമാർട്ട്, ആമസോൺ, കോസ്റ്റ്കോ കോർപ്പറേഷൻ എന്നിവ പട്ടികയിൽ ആദ്യ 3 സ്ഥാനങ്ങളിലെത്തി. രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസുകളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒരേ സമയം യാത്ര ചെയ്യാവുന്ന യാത്രക്കാരുടെ എണ്ണം 50% നിന്ന് 65% ഉയർത്തി. ജൂലൈ 19 മുതൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അറിയിച്ചു. ജനിതക മാറ്റം വന്ന കോവിഡ് വൈറസുകളുടെ ഫാക്ടറിയാക്കി രാജ്യത്തെ മാറ്റരുതെന്ന ഗവേഷകരായ സർക്കാർ ഉപദേഷ്ടാക്കളുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് പ്രധാനമന്ത്രിയുടെ പുതിയ തീരുമാനം. ഇതു സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ ഉടൻ ഉണ്ടാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തുക ബോക്സിംഗ് താരം മേരികോമും ഹോക്കി ടീം ക്യാപ്റ്റൻ മൻപ്രീത് സിംഗും. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ജൂലൈ 8 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഗുസ്തി താരം ബജ്രംഗ് പുനിയാകും പതാകയേന്തുക. ടോക്കിയോ ഒളിമ്പിക്സിനുള്ള 26-അംഗ ഇന്ത്യൻ അത്ലറ്റിക്സ് സംഘത്തെ പ്രഖ്യാപിച്ച് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേയിൽ മുഹമ്മദ് അനസ്, നോഹ നിർമൽ ടോം, അമോ ജേക്കബ് എന്നിവരുണ്ട്. 4x400 മിക്സഡ് റിലേ ടീമിൽ മലയാളിയായ അലക്സ് ആന്റണിയും ഇടം പിടിച്ചു. മിക്സഡ് റിലേയിൽ കേരളത്തിൽ നിന്നുള്ള വനിതകളില്ല. മലയാളി താരങ്ങളായ വി കെ വിസ്മയക്കും ജിസ്ന മാത്യുവിനും സംഘത്തിൽ ഇടം പിടിക്കാൻ സാധിച്ചില്ല. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കുതിപ്പ് തുടർന്ന് ടുണീഷ്യയുടെ ഓൻസ് ജാബുർ. കഴിഞ്ഞ ദിവസം സ്പെയിനിന്റെ ഗബ്രിയൻ മുഗുരുസയെ തോൽപ്പിച്ച് ഓൻസ് ജാബുർ വിംബിൾഡണിന്റെ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ അറബ് വനിത എന്ന ചരിത്രം സൃഷ്ടിച്ചിരുന്നു.
ഇതിന് പിന്നാലെ പ്രീ ക്വാർട്ടറിൽ 20-കാരിയായ പോളിഷ് താരം ഇഗാ സ്വിയാടെക്കിനെ തോൽപ്പിച്ച് ഓൻസ് ജാബിർ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി. വനിതാ സിംഗിൾസിൽ 1-ആം സീഡ് ആഷ്ലി ബാർട്ടി, 2-ആം സീഡ് അരൈന സബലേങ്ക, 8-ആം സീഡ് കരോളിന പ്ലിസ്കോവ എന്നിവരും ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി. പുരുഷ സിംഗിൾസിൽ 1-ആം സീഡ് നൊവാക് ജോക്കോവിച്ച്, 10-ആം സീഡ് ഡെന്നിസ് ഷപ്പോവലോവ് എന്നിവരും ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി. ഫുട്ബോൾ ലോകത്ത് തീ പടർത്തി ഫ്രഞ്ച് താരങ്ങളായ ഒസ്മാനെ ഡെംബലയുടെയും ആന്റോയിൻ ഗ്രീസ്മാന്റെയും വംശീയാധിക്ഷേപം. ഹോട്ടൽ റൂമിൽ വീഡിയോ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാനെത്തിയ ഏഷ്യൻ വംശജരെ വംശീയമായി അധിക്ഷേപിക്കുന്ന വീഡിയോയാണ് പുറത്തുവന്നിരിക്കുന്നത്. അവരുടെ മുഖം വൃത്തികെട്ടതാണെന്നും ഭാഷ മോശമാണെന്നും രാജ്യം സാങ്കേതികമായി ഉയർന്നതാണോ എന്നെല്ലാം ഡെംബലെ ചോദിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ചിരിക്കുന്ന ഗ്രീസ്മാന്റെ വീഡിയോ ആണ് പുറത്തുവന്നിരിക്കുന്നത്. നീ ഇതുവരെ നിന്റെ ബാറ മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. കേരളത്തിൽ ഇന്നലെ 80,134 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 8,037 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.03. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 102 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 13,818. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 15 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 7,361 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 624 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 37 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 11,346 പേർ രോഗമുക്തി നേടി. ഇതോടെ 1,626 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. TPR 6 താഴെ 143, TPR 6-12 ഇടയ്ക്ക് 510, TPR 12-18 ഇടയ്ക്ക് 293, TPR 18 മുകളിൽ 88 എന്നിങ്ങനെ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ: തൃശൂർ 922, പാലക്കാട് 902, മലപ്പുറം 894, കോഴിക്കോട് 758, തിരുവനന്തപുരം 744, കൊല്ലം 741, എറണാകുളം 713, കണ്ണൂർ 560, ആലപ്പുഴ 545, കാസർഗോഡ് 360, കോട്ടയം 355, പത്തനംതിട്ട 237, ഇടുക്കി 168, വയനാട് 138. രാജ്യത്ത് ഇന്നലെ 34,026 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 51,827 പേർ രോഗമുക്തി നേടി. മരണം 552. ഇതോടെ ആകെ മരണം 4,03,310. ഇതുവരെ 3,06,18,939 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 4.58 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 6,740 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിൽ 3,715 പേർക്കും കർണാടകയിൽ 2,848 പേർക്കും ആന്ധ്രാപ്രദേശിൽ 2,100 പേർക്കും ഒഡീഷയിൽ 2,803 പേർക്കും ആസാമിൽ 2,640 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 1,000-ൽ താഴെ മാത്രം കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ ഇന്നലെ 3,29,547 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ 3,681 പേർക്കും ബ്രസീലിൽ 22,703 പേർക്കും റഷ്യയിൽ 24,353 പേർക്കും ഇംഗ്ലണ്ടിൽ 27,334 പേർക്കും അർജന്റീനയിൽ 17,277 പേർക്കും കൊളംബിയയിൽ 25,366 പേർക്കും ഇറാനിൽ 16,025 പേർക്കും ഇന്തോനേഷ്യയിൽ 29,745 പേർക്കും സൌത്ത് ആഫ്രിക്കയിൽ 12,513 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 18.49 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 1.16 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 40 ലക്ഷം കടന്നു. 5,749 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 18 പേരും
ബ്രസീലിൽ 637 പേരും റഷ്യയിൽ 654 പേരും അർജന്റീനയിൽ 617 പേരും കൊളംബിയയിൽ 570 പേരും ഇന്തോനേഷ്യയിൽ 558 പേരും സൗത്ത് ആഫ്രിക്കയിൽ 331 പേരും ഇന്നലെ മരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.